നിങ്ങളേവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു കഥയാണ്. ഈ കഥ AD ശബ്ദവിന്യാസത്തിൻ്റെ മാസ്മരികതയാൽ പുറത്തിറങ്ങുകയാണ്. ഈ കഥ ശ്രോതാക്കൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കണ്ണുകൾ അടച്ച് മാത്രം ശ്രവിക്കുക. ഹെഡ്ഫോൺ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. എൻ്റെ ശബ്ദം ഇപ്പോൾ വലതുഭാഗം, എൻ്റെ ശബ്ദം ഇപ്പോൾ ഇടതുഭാഗം. ചന്താളഭൂവി. ഉറങ്ങുവാണോ നീ? വരുന്നില്ലേ എന്നെ കാണുവാൻ? ഞാൻ നിന്നെയും കാത്തിരിക്കുകയാണ്. എത്രയോ എത്രയോ കാലങ്ങളായി, ജന്മങ്ങളായി ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു. വരൂ, വന്ന് എന്നോട് ചേരൂ. ഒരു സംഗീതം പോലെ മനോഹരമായ സ്വരം, മുത്തുമണികളുടെ കിലുക്കം പോലെ മോഹപരവശയായ പെണ്ണിൻ്റെ കൊഞ്ചൽ. വരാനല്ലേ പറഞ്ഞത്? കാറ്റുപോലെ ഒഴുകി ഒഴുകി നീവ, വന്ന് വന്ന് എന്നിൽ ചേര്. വന്ന് ചേരാനല്ലേ പറഞ്ഞത്? വരാൻ. ചെറുകാറ്റ് കൊടുങ്കാറ്റായി മാറുന്ന പോലെ അവളുടെ കൊഞ്ചൽ അട്ടഹാസമായി മാറി. പല്ലുകൾ ഞെരിച്ച് അവൾ അലറി വിളിച്ചു. കാതുകൾ തുളച്ച് അവളുടെ അലർച്ച എന്റെ തലയ്ക്കുള്ളിൽ വീണ്ടും വീണ്ടും മുഴങ്ങി. കാതുകൾ പൊത്തിപ്പിടിച്ച് ഞാൻ എവിടേക്കോ ഓടി മാറുവാൻ ശ്രമിച്ചു. കാലുകൾ ചലിക്കുന്നില്ല. തലയ്ക്കുള്ളിൽ വീണ്ടും വീണ്ടും അവളുടെ അലർച്ച. ഭ്രാന്ത്! തലച്ചോറിലെവിടെയൊക്കെയോ ഭ്രാന്തിൻ്റെ വേരുകൾ പിടിമുറുക്കി. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഭിത്തിയിൽ നെറ്റികൊണ്ട് ആഞ്ഞിടിച്ചു. ഞാൻ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഒഴുകിയിറങ്ങിയ രക്തം എൻ്റെ കണ്ണുകളിലൂടെ കവിളിൽ നനച്ച് ചുണ്ടിലേക്കെത്തി. നാവ് നീട്ടി ഞാൻ അതിൻ്റെ രുചിയെറിഞ്ഞു. നാവിൻ തുമ്പിലൂടെ ഒഴുകിയ രക്തം കടവായിലൂടെ വസ്ത്രം നനച്ച് താഴേക്ക് ഒഴുകിയിറങ്ങി. കാലുകളിലൂടെ നിലത്തെത്തിയ രക്തത്തുള്ളികൾ ഒന്നു ചേർന്ന് ഒരു പാമ്പിനെ പോലെ തുളഞ്ഞു. അപ്പോഴും അവളുടെ അലർച്ച എൻ്റെ തലച്ചോറിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. പണമുയർത്തിയ പാമ്പിനെ പോലെ പുളഞ്ഞ രക്തത്തുള്ളികൾ എൻ്റെ കാലുകളിൽ ചുറ്റി. ഞാൻ നിലതെറ്റി താഴെ വീണു. ഒരു ഞെട്ടലോടെ ഞാൻ കണ്ണുകൾ തുറന്നു. ദേഹമാസകലം വിയർത്ത് കുളിച്ചിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കുറച്ചു സമയമെടുത്തു. ഹോ, വല്ലാത്തൊരു സ്വപ്നം. ഓഫീസിനുള്ളിലെ ഉച്ചയുറക്കം എനിക്ക് പതിവില്ലാത്തതാണ്. പക്ഷേ ഇന്നെന്തോ ഉറങ്ങിപ്പോയി. മുന്നിലെ കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ ഓടിക്കളിക്കുന്ന ചെകുത്താൻ്റെ പടമുള്ള സ്ക്രീൻ സേവർ എന്നെ നോക്കി പല്ലെളിച്ചു. സമയം 3:30 കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് എൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ ശബ്ദിച്ചു. ഓർക്കാപ്പുറത്തുള്ള ആ ശബ്ദത്തിൽ ഞാൻ ചെറുതായൊന്ന് ഞെട്ടി. മേശപ്പുറത്തിരുന്ന മൊബൈൽ എടുത്ത നേരം കൈതട്ടി വെള്ളം നിറച്ച ജാർ നിലത്ത് വീണു പൊട്ടി. എനിക്കെന്താണ് സംഭവിക്കുന്നത്? ആ സ്വപ്നം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചുവല്ലോ. പൊട്ടിയ ജാറിലൂടെ നിലത്ത് വീണ വെള്ളം എൻ്റെ കാലുകളെ നനച്ചുകൊണ്ട് അവിടെയെല്ലാം പരന്നൊഴുകി. ഗ്രാനൈറ്റ് പാകിയ നിലത്ത് ആരോ വരച്ച ചിത്രം പോലെ അത് കാണപ്പെട്ടു. എന്തുകൊണ്ടോ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇന്നെൻ്റെ യാത്ര മാറ്റിവെച്ചാലോ? ഇല്ല, അത് സാധിക്കില്ല. മുൻകൂറായി എല്ലാം പറഞ്ഞുറപ്പിച്ചതുകൊണ്ട് യാത്ര ഒഴിവാക്കാൻ സാധിക്കില്ല. ഒന്നോ രണ്ടോ ദിവസത്തെ ജോലി, അത്രമാത്രമേ എനിക്കവിടെ ചെയ്യേണ്ടതായുള്ളൂ. വസ്തുവിൻ്റെ പ്രമാണങ്ങളടക്കമുള്ള രേഖകൾ പരിശോധിച്ച് പിഴവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് വസ്തുവിൻ്റെ കൈവശാവകാശം നേടിക്കൊടുത്താൽ നല്ലൊരു തുക കയ്യിൽ വരും. അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല അത്. നേരവകാശികൾ മരണപ്പെട്ടു പോയ വസ്തുവിന് തായ് വഴിയിലെ മറ്റൊരാൾക്ക് ഉടമസ്ഥാവകാശം കിട്ടാൻ ചില ചെറിയ പേപ്പർ വർക്കുകൾ മാത്രം മതിയാകും. അതിലൊതുങ്ങിയില്ലെങ്കിൽ മാത്രം കോടതി വഴി ഒരു മൂവ്മെൻറ്റ്. അത്രയേ വേണ്ടു. ഫയലുകൾ മടക്കി സിസ്റ്റം ഓഫ് ചെയ്ത് ഞാൻ എഴുന്നേറ്റു. തറയിലെ വെള്ളത്തുള്ളികൾ ഒരു പെൺകുട്ടിയുടെ മുഖചിത്രം പോലെ തെളിഞ്ഞു നിന്നു. കണ്ണീരണിഞ്ഞ് അരുതേയെന്ന് അപേക്ഷിക്കുന്നത് പോലെ ആ മുഖചിത്രം എനിക്ക് തോന്നി. 4:30 കഴിഞ്ഞു. വേഗം കുളിച്ച് അമ്പലത്തിൽ പോകണം. അതിനുശേഷം അങ്ങോട്ടേക്ക് യാത്ര. നന്ദനപുരം, അതാണ് സ്ഥലം.
തഞ്ചാവൂരിനടുത്തെവിടെയുമാണ്. പണ്ട് രാജഭരണകാലത്ത് രാജസദസ്സിലെ സുന്ദരിമാരായ നർത്തകികൾക്ക് ചോളരാജാക്കന്മാർ ആരോ സമ്മാനമായി നൽകിയ എട്ടുകെട്ടും അതിനു ചുറ്റുമുള്ള 4 ഏക്കർ സ്ഥലവും, കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകൾ സംഭവിച്ച ആ കെട്ടിടവും ആളനക്കമില്ലാത്ത പറമ്പും, അതാണ് വസ്തു. കുളി കഴിഞ്ഞു ക്ഷേത്രദർശനം കഴിച്ചപ്പോഴേക്കും സമയം 6 ആയിരുന്നു. രാത്രിയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നത് മനോഹരമായ അനുഭവമാണ്. അത്തരത്തിലൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത്. വീട്ടിൽ നിന്നും കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്കിറങ്ങി. ആദ്യ വളവ് കഴിഞ്ഞതേയുള്ളൂ. അന്തരീക്ഷത്തിൽ നിന്നും പൊട്ടി വീണതുപോലെ ഒരു കരിമ്പൂച്ച എന്റെ വണ്ടിയുടെ ബോണറ്റിൽ വന്നിടിച്ച് നേരെ വാഹനത്തിനടിയിലേക്ക് പോയി. പുറകുവശത്തെ ടയർ അതിന്റെ ദേഹത്തുകൂടി കയറി ഇറങ്ങിയത് ഞാൻ അറിഞ്ഞു. പ്രാണഭയം കൊണ്ട് അലറി വിളിച്ച ആ ജീവിയുടെ ശബ്ദം അവിടെ തുടങ്ങി.